ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ സാക്ഷ്യം പറയാനിവിടെ നിൽക്കുവാണ്. എൻ്റെ പേര് പ്രകീർത്തി. ഞങ്ങൾ തൈക്കലിൽ നിന്നാണ്. ഇതെൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഞാൻ 4.5 വർഷമായിട്ട് ഇസ്രായേലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രൊഫഷണലായിട്ട് നേഴ്സാണ്. ഞാൻ ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് 2018 മുതൽ ഞങ്ങൾ കൃത്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2019 ഇസ്രായേലിലേക്ക് പോകുന്നതിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വിസയും കാര്യങ്ങളും കിട്ടിയതും. ഞാൻ ആ പുണ്യനാട്ടിൽ പോയി ജോലി ചെയ്ത് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ തന്നെ 4.5 വർഷമായപ്പോൾ ഇപ്പോൾ എക്സിറ്റായി. എനിക്കെൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് അതിനുശേഷം കൃത്യമായി നടത്തി തരുന്നുണ്ടായിരുന്നു. എനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് 2023 ജൂൺ 6 ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കുളിമുറിയിൽ വിഷവാതകം ശ്വസിക്കാനുള്ളൊരു ഇടയുണ്ടായി. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ കുഴഞ്ഞു വീഴാൻ പോകുമായിരുന്നു. പെട്ടെന്നാണ് അമ്മയുടെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടെന്നൊരു ഓർമ്മ എനിക്കുണ്ടായത്. ആ സമയത്ത് ഞാൻ അമ്മയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഉപ്പെടുത്ത് ഒരു നുള്ള ഉപ്പെടുത്ത് ഉടമ്പടി വസ്തുവായി ഉപ്പെടുത്ത് എൻ്റെ നാക്കിൽ ഞാൻ വയ്ക്കുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാനുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ കുഴഞ്ഞു പോകുമായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ശ്വാസനാളത്തിലെ ആ ഒരു കഞ്ചഷൻ മാറുകയും എനിക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ക്ലിനിക്കിൽ അവിടെ അടുത്തടുത്ത് പോവുകയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് അടുത്തുള്ള ക്ലിനിക്കിൽ പോവുകയും ഈ ഒരു സാഹചര്യം അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ എമർജൻസി ആയിട്ട് എൻ്റെ ചെസ്റ്റ് എക്സ്റേ എടുത്തു നോക്കുകയും 3-4 പ്രാവശ്യം അവർ ഓരോ പൊസിഷനിൽ മാറി മാറി നിന്ന് നോക്കിയിട്ടും എൻ്റെ ചെസ്റ്റിൽ അങ്ങനെ ഒരു വിഷവാതകത്തിൻ്റേതായ യാതൊരു അംശവും ഇല്ലെന്നും അവർക്ക് തന്നെ അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇത്രയും വലിയൊരു കെമിക്കൽ അകത്ത് എന്നതിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടും നിൻ്റെ ഉള്ളിലില്ല, നീ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞു. 2023 ജൂൺ 6 അത് സംഭവിക്കുന്നത്. ഇപ്പോൾ 2024 ജൂണിൽ ഇങ്ങനൊരു സാക്ഷി ഇവിടെ പറയാൻ എനിക്ക് സാധിച്ചതിന് ഒരുപാട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. 2023 ഫെബ്രുവരിയിൽ ഞാൻ നോക്കുന്ന എംപ്ലോയർ 95 വയസ്സാണ്. ആൾ ഞാൻ പുറത്തു പോയി ഫാർമസിയിൽ മെഡിസിൻ കളക്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ടബിൽ വീണ് കിടക്കുമായിരുന്നു. ഞാനിവിടെ സിസ്റ്ററിന് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒടിഞ്ഞ് ഒരവസ്ഥയിലായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു. പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസി വിളിച്ചു, ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ കാശുരൂപം വെച്ച് അവർ ജൂയിഷ് പീപ്പിളാണ്, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാശുരൂപം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ അമ്മേനെ എക്സ്റേ റൂമിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ ഞാൻ കാശുരൂപം വെച്ച് വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ എൻ്റെ എംപ്ലോയറിനെ തിരിച്ചു തരണം, ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എക്സ്റേ പൂർണ്ണമായി എടുത്തിട്ടും ഒരു പോറൽ പോലും ഇല്ലാതെ ആളെ എനിക്ക് തിരിച്ചു കിട്ടി. കാരണം ഞാൻ ഇവിടെ വന്ന് ഞാൻ 2023 ജൂൺ 7 എല്ലാവർക്കും അറിയാമല്ലോ ഇസ്രായേൽ വലിയ യുദ്ധം നടക്കുന്ന സമയമാണ്. ആ 7 June 6 യുദ്ധം പുറപ്പെടുന്നത്. ഞാൻ 8 October ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു. എയർ ഇന്ത്യയെല്ലാം ക്യാൻസലായ ആ സമയത്ത് 13 ക്രൂഷ്യൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വെളുപ്പിന് 3 എനിക്ക് 2 ട്രാവൽ ചെയ്താലാണ് എയർപോർട്ടിൽ എത്താൻ സാധിക്കുന്നത്. ഞാൻ 3 റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെന്നിരിക്കുകയും മാതാവിൻ്റെ അത്ഭുതം, മാതാവിനെ കൂട്ടുപിടിച്ച് മാത്രമാണ് ഞാൻ അന്ന് അവിടുന്ന് ഇറങ്ങുന്നത്. എല്ലാവരും എന്നോട് പോകണ്ട, ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് ഞാൻ മാതാവിനെ മുന്നിൽ മൊത്തം സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. വെളുപ്പിന് 3 ഞാൻ അവിടെ നിന്നിറങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് 3 എൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ആ 12 അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഒരു സൈലനോ ഒരു ബുദ്ധിമുട്ടുകളോ പോലും എയർപോർട്ടിൽ പോലും ഞങ്ങൾക്ക് ആർക്കും അനുഭവിക്കേണ്ടി വന്നില്ല. ഞാൻ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് ഞാനും എൻ്റെ കൂടെ 2 ഉണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അതിലൊരു ചേച്ചി കൃപാസനത്തിലെ മാതാവിൻ്റെ ഭയങ്കര ഭക്തിയാണ്. പക്ഷേ ചേച്ചിക്ക് കൃപാസനത്തിൽ ഇതുവരെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. എന്നോടത് പറയുകയും ആ ചേച്ചീനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെ എനിക്കിവിടെ കൊണ്ടുവരുവാനും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെയും കൃപാസനത്തിലേക്ക് വന്ന് അമ്മയെ കണ്ട് നന്ദി പറഞ്ഞിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു ആ ചേച്ചീനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം. അതെന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ തിരിച്ച് ഇവിടെ വന്ന് അമ്മേനെ കണ്ട് നന്ദി പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാവരെയും കണ്ടത്. പിന്നെ എനിക്ക് വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിനോട് ഞാനൊരു വലിയ അടയാളം ചോദിച്ചിരുന്നു. മാതാവേ, ഞാൻ ഇവിടെ നിന്ന് ഹൃദയം ഒരുക്കി പ്രാർത്ഥിക്കുവാണ്, ഞാൻ ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്യണോ അതോ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും നോക്കണോ എന്നറിയാൻ വേണ്ടി എനിക്ക് ഇന്ന് തന്നെ ഒരു അടയാളം മാതാവ് തരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഈ അൾത്താരയിൽ അവിടെ നിന്ന്.
അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുന്നത്. ആ തൊട്ട് സമയത്ത് സാക്ഷ്യം പറയുന്ന ചേട്ടൻ പറയുന്നത് ഇതുപോലെ തന്നെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്ത് കാനഡയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ നിശ്ചയിച്ചു എനിക്ക് ഇസ്രായേലിൽ നിന്നൊരു നല്ല മാറ്റം അമ്മ എനിക്ക് തരും എന്നുള്ളത്. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ നവംബർ 16 ഇസ്രായേലിൽ തിരിച്ച് ജോലിക്ക് കയറി. December 1 തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ലഭിക്കുകയും അയർലൻഡിലേക്കുള്ള എൻ്റെ കൂട്ടുകാർ വഴിയാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ഇവിടെ സാക്ഷ്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പക്ഷേ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ നടന്ന് ചെയ്തു തരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ്. ഞാൻ ശനിയാഴ്ച 10:30 ഫ്ലൈറ്റിന് അയർലൻഡിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ മോൾക്ക് 20 പുള്ളിക്കാരുടെ ബ്രസ്റ്റിനുള്ള അമ്പ് വരികയും വല്ലാതെ വിഷമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ചേച്ചി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അന്ന് തൊട്ട് ആ കുട്ടിയുടെ ബയോപ്സിയുടെ റിസൾട്ട് വരുന്നിടം വരെ ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളും ഇല്ല, ബയോപ്സി റിസൾട്ട് എല്ലാം വളരെ നോർമലാണ്. ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഇത്രയും വർഷം 2018 വരെ നിൽക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ മുന്നോട്ട് മരണം വരെ ജീവിക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി എല്ലാ അനുഗ്രഹങ്ങൾക്കും. സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ക്രിസ്തുനാഥൻ ഭൂമിയിൽ അവതരിച്ചു. Luke 2:10 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു. ആട്ടിടയന്മാർക്കാണ് ആ സന്ദേശം ദൈവദൂതന്മാർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് ഈ കൃപാസന ആലയത്തിൽ സകല ജനതകളും വന്ന് സാക്ഷ്യം പറയുന്ന അനുഭവങ്ങളിലൂടെ നാമം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. അതാണ് Ephesians 2:8 പറയുക. അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഈ മക്കൾക്ക് തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, അത് ഈശോയെ പ്രകോഷിക്കാതിരിക്കാൻ പറ്റാത്ത തീക്ഷ്ണതയും സ്നേഹവും കൊണ്ട് അവർ നിറയുമ്പോൾ, തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് മറ്റൊന്നും ഒരാശ്വാസമോ അഭയമോ ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുകയും അതുവഴി പിന്നീട് എങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ ഓരോ കാര്യങ്ങളിലും വ്യക്തത വരുന്നു, അവ്യക്തമായ കാര്യങ്ങൾക്ക് വ്യക്തത, അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. കൺഫ്യൂഷനൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ ഒരു വ്യക്തത വരുന്നത്? ഈ മകൾക്ക് ശരിയായ ദിശ ഏത്, ശരിയായ രാജ്യം ഏത്, അതൊക്കെ താൻ പോകേണ്ട വഴി ഏത്, ഇതൊക്കെ ഈ മകൾക്ക് അമ്മ മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ നാം കേൾക്കണമെന്ന് തന്നെ പറയുക. നാം ഇവിടെ ഇരുന്ന് സാക്ഷ്യം കേൾക്കുന്നവരായാലും, യൂട്യൂബിലൂടെ വരുന്ന സാക്ഷ്യങ്ങൾ ശ്രവിക്കുന്നവരായാലും, സാക്ഷ്യങ്ങൾ നാം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയം കൊണ്ട് ശ്രവിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ഹൃദയം കൊണ്ട് ഈശോയെ സ്നേഹിച്ച, ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയ അമ്മയുടെ മാധ്യസ്ഥമാണ് നാം തേടുന്നത്. അമ്മ ഒന്നും വാകൊണ്ട് പറഞ്ഞില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ആ അമ്മയെ, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഓരോ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു. തനിക്ക് എങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സഫോക്കേഷൻ ഉണ്ടാകുന്നു, അതായത് അത് വിഷവാതകമായിരുന്നു. എങ്ങനെയാണ് ഉടമ്പടി ഉപ്പിലൂടെ ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി കിട്ടുക. അതുപോലെ തൻ്റെ എംപ്ലോയറെ ജൂസാണ്, അവരൊരിക്കലും കർത്താവിൽ ആഴമായി വിശ്വസിക്കുന്നവരല്ല. അപ്പോഴാ യഹൂദന്മാരായ അവരുടെ മുൻപിൽ പോലും താൻ തൻ്റെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും വളരെ പ്രമാദ ഒത്തിരിയേറെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മകൾക്ക് എങ്ങനെ റിക്കവറി ലഭിച്ചു,
കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത ഈ മക്കൾക്ക് കഴിയുക? അതുകൊണ്ടാണ് നാം പറയുന്നത്, നാം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരാകണം. നാം ഒക്കെ നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഈശോയെ അറിയുവാനും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.